Please subscribe and press bell icon for latest sports videos and tech news. Welcome to Team 4 Tech and Sports. Subscribe for more videos. കോറോ ഗോൾവട്ടക്കാരൻ ദാലുവതാരായ എമർജിംഗ് താരം ഐ എസ് എൽ നാലാം സീസണിലെ എമർജിംഗ് താരത്തിനുള്ള അവാർഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലാലുവതാരയ്ക്ക് ഗോൾഡൻ ബൂട്ട് ഗോവയുടെ സ്പാനിഷ് താരം ഫെറാൻ കൊറോമിനസ് സ്വന്തമാക്കി. 18 ഗോളുകളാണ് കൊറോമിനസ് സീസണിൽ അടിച്ചുകൂട്ടിയത്. രണ്ടാം സ്ഥാനത്തുള്ള ബംഗളൂരുവിന്റെ വെനസ്വേല താരം മിക്കു 15 ഗോളുകളാണ് നേടിയത്. 14 ഗോളുകൾ നേടിയ ബംഗളൂരു ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയാണ് മൂന്നാമത്. ഗോൾവേട്ടക്കാരിൽ മുന്നിലുള്ള ഇന്ത്യക്കാരനും ഛേത്രി തന്നെ. ഒരു ഇന്ത്യക്കാരൻ ഐ എസ് എല്ലിൽ സീസണുകളിൽ 12-ലേറെ ഗോൾ നേടുന്നത് ആദ്യമായിട്ടാണ്. കാളു ഉച്ചയും മാനുവൽ ലാൻസറോട്ടയും 13 ഗോളുകൾ വീതം നേടി നാലാം സ്ഥാനം പങ്കിട്ടു. ഗോളടിക്കാരൻ എഫ് സി ഗോവയാണ് മുമ്പന്മാർ. 18 മത്സരങ്ങളിൽ നിന്ന് 43 ഗോളുകളാണ് ഗോവ നേടിയത്. തൊട്ടു പിന്നിലുള്ള ബംഗളൂരുവിന് ലീഗ് മത്സരങ്ങളിൽ 35 ഗോളുകൾ മാത്രമാണ് നേടാനായത്. ലീഗിൽ കൂടുതൽ സേവുകൾ നടത്തിയിട്ടുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരത്തിന് ജംഷഡ്പൂർ എഫ് സിയുടെ സുബ്രത പോൾ കരസ്ഥമാക്കി. 102.47 മിനിറ്റാണ് ഗോൾ വഴങ്ങാതെ സുബ്രത പോൾ വലകാത്തത്. ശനിയാഴ്ച നടന്ന വീറും വാശിയും നിറഞ്ഞ ഫൈനലിൽ ചെന്നൈയിൻ എഫ് സി കിരീടം ചൂടിയിരുന്നു. ബംഗളൂരുവിനെ 3-2 ചെന്നൈയിൻ കീഴടക്കിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരം ലാലുവതാര സീസണിലെ എമർജിംഗ് പ്ലെയർ. സീസണിലുടനീളം കേരള ബ്ലാസ്റ്റേഴ്സിനായി മികച്ചു നിന്ന ലാലുവതാരയെ ഐ എസ് എൽ സീസണിലെ പ്ലെയർ ഓഫ് ദി സീസണായി തിരഞ്ഞെടുത്തു. കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കൈയടി നേടിയ താരമാണ് ലാലുവതാര. ലെഫ്റ്റ് ബാക്കായും റൈറ്റ് ബാക്കായും സെൻറ്റർ ബാക്കായും ഒക്കെ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ ഇറങ്ങിയ ലാലുവതാര എല്ലാ റോളിലും മികച്ചു നിൽക്കുക തന്നെ ചെയ്തു. ഏഷ്യൻ അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ആംബാൻഡ് അടിഞ്ഞ താരമായി ബ്ലാസ്റ്റേഴ്സിലെത്തിയ ലാലുവതാര ഇന്ന് ഇന്ത്യൻ ഡിഫൻസിൻ്റെ തന്നെ ഭാവിയായി ഉയർന്നിട്ടുണ്ട്. 25 ലക്ഷത്തിനാണ് ഈ യുവ സെൻറ്റർ ബാക്കിനെ ക്ലബ്ബ് കഴിഞ്ഞ ഡ്രാഫ്റ്റിൽ സ്വന്തമാക്കിയത്. സീസണിലെ മികച്ച ഫലമായി കഴിഞ്ഞ ആഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലാലുവതാര പുതിയ കരാറിലും ഒപ്പിട്ടിരുന്നു. 36 വയസ്സിൽ ഫിറ്റ്നസ് പ്ലെയർ. ഫൈനലിലെ 2 ഗോൾ ലൈൻ സേവുകൾ അമ്പരിപ്പിക്കുന്നു ചെന്നൈയിൻ താരം. ഐ എസ് എൽ നാലാം സീസണിന് ആവേശത്തോടെ കൊടിയിറങ്ങി. ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തി ചെന്നൈയിൻ എഫ് സി കിരീടം സ്വന്തമാക്കിയപ്പോൾ സീസണിലെ മികച്ച പ്രകടനവും ഫൈനലിലും ആവർത്തിച്ച ചെന്നൈയിൻ്റെ സ്പാനിഷ് താരം ഇനിയഗോ കാൽട്രോൺ ഫുട്ബോൾ ലോകത്തെ അമ്പരിപ്പിക്കുകയാണ്. ഫൈനലിൽ 2 ഗോളുകൾ ഗോൾ ലൈൻ സേവുകൾ നടത്തിയ കാൽട്രോണാണ് സീസണിലെ ഫിറ്റസ്റ്റ് പ്ലെയർ അവാർഡ് സ്വന്തമാക്കിയത്. നിരവധി യുവതാരങ്ങൾ കളത്തിലിറങ്ങിയ സീസണിലാണ് 36-കാരനായ കാൽട്രോൺ ഈ അവാർഡ് കൈയിലാക്കിയത്. ഇത് തന്നെയാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നതും. എന്നാൽ 36-ാം വയസ്സിലും കഴിഞ്ഞ 15 വർഷത്തിന് ഇത് സമാനമായ രീതിയിൽ കളിക്കാൻ കഴിയുന്നതിൽ അഭിമാനം തോന്നുന്നുണ്ടെന്നാണ് താരത്തിൻ്റെ പ്രതികരണം. ചെന്നൈയിൻ 3-2 വിജയിച്ച ഫൈനലിൽ 2 ഗോൾ ലൈൻ സേവുകളാണ് കാൽട്രോൺ നടത്തിയത്. കളിയുടെ 30-ാം മിനിറ്റിലാണ് ഡിമാസ് ഡെൽഗാഡോ ഇത് മുതിർന്ന ഷോട്ട് കാൽട്രോൺ ഹെഡ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞത്. ഒരു പക്ഷേ ഗോൾ കീപ്പറിനെ വരെ കീഴടക്കിയാക്കാവുന്ന പന്താണ് കാൽട്രോൺ രക്ഷപ്പെടുത്തിയത്. 2-ാം പകുതിയിൽ ബംഗളൂരു പ്രതിരോധം ജോൺ ജോൺസന്റെ ഗോൾ ശ്രമവും കാൽട്രോൺ ഗോൾ ലൈൻ സേവിന് തൊട്ടു മുന്നിൽ നിന്ന് പ്രതിരോധിച്ചു. അങ്ങനെ ഫൈനലിൽ ബംഗളൂരു ഉറപ്പിച്ചിരുന്ന 2 ഗോളുകളാണ് കാൽട്രോൺ അനായാസം തൊടുത്തിട്ടത്. അതുകൊണ്ട് തന്നെ ഈ കിരീടം നേടിയതിൽ ചെന്നൈയിൻ കാൽട്രോണിനെന്ന ഈ പ്രതിരോധ താരത്തോടെ കൂടി നന്ദി പറയേണ്ടതുണ്ട്. സീസണിൽ ഇതുവരെ 20 മത്സരങ്ങളിലെ 1800 മിനിറ്റുകളിലും കാൽട്രോൺ കളിച്ചു വന്ന ശ്രദ്ധേയമായ കാര്യമാണ് പ്രതിരോധ താരമായിരുന്നിട്ട് കൂടി അദ്ദേഹം 3 ഗോളുകൾ നേടിയെന്നത് കൂടി അറിയുമ്പോഴാണ് ആ പ്രതിഭയ്ക്ക് ശരിക്കും തിരിച്ചറിയപ്പെടുന്നത്. 50 ടാക്കിളുകളും 100 ക്ലിയറൻസും നടത്തിയ താരം പക്ഷേ ഈ സീസണിൽ 3 മഞ്ഞക്കാടുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. സീസണിലെ അവാർഡുകൾ. ബെസ്റ്റ് പിച്ചിനുള്ള അവാർഡ് ഡൽഹി ഡൈനാമോസ് എഫ് സിക്കും ഗോൾഡൻ ഗ്ലവിനുള്ള പുരസ്കാരം സുബ്രത പോളിനും സ്വിഫ്റ്റ് ഗോൾഡ് ബൂട്ടുള്ള അവാർഡ് ഫെറാൻ കൊറോമിനസിനും വിന്നിംഗ് പാസ് ഓഫ് ദ മാച്ച് ലീഗിൽ ഉദാന്ത സിംഗിനും ഫിറ്റസ്റ്റ് പ്ലെയർ ഓഫ് ദ ലീഗ് ഇനെഗ്രോ കാൽഡ്രോണിനും എമർജിംഗ് പ്ലെയർ ഓഫ് ദ ലീഗ് ലാലുവതാരയ്ക്കും ഹീറോ ഓഫ് ദ ലീഗ് സുനിൽ ഛേത്രിക്കുമാണ് ലഭിച്ചത്.